ജയിലിൽ നിറങ്ങിയ ആ ദിവസം മകനെ കെട്ടിപ്പിടിച്ചു കറിയുന്ന സ്റ്റാച്ചുവിനെ പോലെ നിന്ന് ആ അമ്മയെ വീണ്ടും ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം പക്ഷെ വീണ്ടും നേരിടും പ്രശ്നങ്ങൾ വരും എന്ന് പറയുമ്പോൾ പെണ്ണ് കേസും കഞ്ചാവ് കേസൊന്നും അല്ല ഇനി എന്തോ വരാനിരിക്കുന്നു നമ്മളെ അറിയുന്നവർ അന്നും ഇന്നും ഇനിയും നമ്മളെ കൂടെ തന്നെ

അപ്പൊ ചേച്ചി ചേച്ചി പറയുന്നതെല്ലാം നാട്ടുകാര് നിങ്ങളെ മക്കളെ കുറിച്ച് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കാനാണ് വൈരാഗ്യം തീർക്കുന്നു എന്നാണോ ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ മകനെതിരെ മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞു അവനൊരു ഭാര്യ ഇപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മ എന്ന രീതിയിൽ ഞങ്ങൾ അനുഭവിച്ച മുഴുവൻ കല്യാണം പോലെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഇങ്ങനെ ആർക്കും ആരെ കൊണ്ടും പറയാൻ പറ്റുന്ന കാലമാണ് ചേച്ചി ഒരു സെക്കൻഡ് മയക്കുമരുന്ന് കേസ് അവിടെ നിൽക്കട്ടെ ഡി എൻ എ അതേ കുറിച്ച് രണ്ടേ രണ്ട് വാക്ക് നമ്മുടെ ബിനോയ് ചേട്ടൻ്റെ ഡി എൻ എ ആ സ്ത്രീനെ നമ്മുടെ വിനോദിനി ചേച്ചി കണ്ടിട്ടുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് അപ്പൊ അതേ കുറിച്ച് കൂടി രണ്ടേ രണ്ട് വാക്ക് ഏത് മോശം മനുഷ്യനും മറ്റൊരാളെ ചീട്ടേക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ പറയുന്ന കഥ ലോ ഇഷ്ടപ്പെട്ടാലല്ലേ ഈ അറ്റേക്ക് മാത്രല്ല ആൾക്കാർ തന്നെ അമ്പടി ചേച്ചി അത് മാത്രം പറയുന്നില്ല എന്തായാലും സംവരണം എന്ന് കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചതാണ് നമ്മുടെ സഖാവെങ്കിലും കണ്ടോ ചേച്ചി ചേച്ചി മിണ്ടുമ്പോ സഖാവ് മിണ്ടുന്നില്ല അത്യാവശ്യം ഒന്നും ഇതുവരെ ഞങ്ങളെ കൊണ്ട് പറഞ്ഞത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഒന്നും സത്യമല്ല േ ഞാൻ ഐഫോൺ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാഴ്ച നിങ്ങൾക്ക് വാർത്തയായിരുന്നു ഇങ്ങനത്തെ വികല മനസ്സുള്ള ആൾക്കാർക്ക് അത് ആഘോഷമായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല ആ അങ്ങനെ വരട്ടെ ഐഫോൺ ഓർമ്മയില്ലെങ്കിൽ ഒന്ന് പറയാ യൂണിറ്റാ കുടമ സന്തോഷിപ്പുൺസുലേറ്റിന് അന്ന് കൈക്കൂലിയായി നൽകിയ ഐഫോണുകളിൽ ഒന്ന് വിനോദിന് ചേച്ചി ഉപയോഗിച്ചിരുന്നു എന്നാണ് അന്ന് കസ്റ്റംസ് കണ്ടെത്തിയത് വെറുതെ ശവത്തി എന്തിനാ വേണ്ട എനിക്ക് ശവത്തിൽ കുത്തി നോവിക്കാൻ താല്പര്യമില്ല പിന്നെ ഞങ്ങളെ കൊണ്ട് പാർട്ടിക്ക് ഒരു ദോഷവും വരരുതെന്ന് എനക്കും കുട്ടികൾക്കും നിർബന്ധമുണ്ട് അത് വന്നിട്ടില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനിയും പറയും ഒരു ദോഷവും വന്നിട്ടില്ല ചേച്ചി ഒരു ദോഷവും വന്നിട്ടില്ല ഇനി ദോഷമുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാരില്ലേ അങ്ങ് പൊറത്തു ഒരു കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് അല്ലേ അവസ്ഥ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇതുവരെ പാർട്ടിക്ക് വേണ്ടി ഒരു ദോഷവും ചെയ്തിട്ടില്ല ഇന്ന് വരെ ഇനിയും ചെയ്യില്ല ഇതിപ്പോ എന്നെ കൂടി അത് കുറച്ചാൾക്കാരും ഞങ്ങൾ ഇതിൽ നിന്ന് പോകണമെന്നോ ഇതിൽ നിങ്ങൾ നിൽക്കണ്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ ഇതിലിപ്പോൾ കളിയാക്കാൻ എന്താ ഉള്ളത് അവർ പറഞ്ഞത് സത്യമല്ലേ അതുകൊണ്ടൊന്നും ഞങ്ങൾ പോകാൻ പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇനിയും നിങ്ങൾക്ക് അറ്റക്ക് ചെയ്യാം ഞങ്ങളത് എനിയും നേരിടും നിന്നെ ഞാൻ താളയ്ക്ക് വിടി ഓ എന്റെ കർത്താവേ നീ ഇത് കാണുന്നില്ലേ മാങ്ങ പോകുന്നുണ്ടോ ബോധം പോകുന്നുണ്ട്